പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ ജയശ്രീ. ഉത്തർഖണ്ഡിലൂടെ കൈലാസ് മാനസരസ് യാത്ര എന്ന പുസ്തകത്തിൻ്റെ രണ്ടാം അധ്യായത്തിലേക്ക് കടക്കുകയാണ്. അധ്യായത്തിൻ്റെ പേര് ഒന്നാം ദിവസം കാത്തഗോഡം. കാലത്ത് 7 മണിയോടെ എല്ലാവരും തയ്യാറായി. സംഘത്തെ 7 ഭാഗിക്കുകയും ഓരോന്നിലും 4 വീതം ഉൾപ്പെടുത്തുകയും ചെയ്തു. ബോംബെയിൽ നിന്നുള്ള മിസ്റ്റർ ഹരിഹർ, രാജസ്ഥാനിൽ നിന്നുള്ള മിസ്റ്റർ രൂപേന്ദ്ര, ബംഗാളിൽ നിന്നുള്ള മിസ്റ്റർ ബൽറാം ജെ എന്നിവരായിരുന്നു എൻ്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റു 3. കടുത്ത യാത്രയായതിനാൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അംഗങ്ങൾ പരസ്പരം ചർച്ച ചെയ്ത് തീരുമാനമെടുക്കാനും സാധിക്കാതെ വരുമ്പോൾ മാത്രം എൽഒയെ സമീപിക്കാനും ആയിരുന്നു നിർദ്ദേശം. കൃത്യം 8 തന്നെ ഞങ്ങൾ പുറപ്പെട്ടു. എയർ കണ്ടീഷൻ ചെയ്ത ഒരു ഡീലക്സ് ബസ്സിലായിരുന്നു ഞങ്ങളുടെ യാത്ര. കൈലാസ് മാനസരോവർ യാത്ര 2001 ഓം നമശിവായ എന്നീ ലിഖിതങ്ങൾ ബസ്സിൻ്റെ 4 തിളങ്ങുന്ന പെയിൻറ്റിൽ എഴുതിയിരുന്നു. ഒറ്റ നോട്ടത്തിൽ തന്നെ എവിടെ വെച്ച് കണ്ടാലും ഈ ബസ്സിനെ ജനങ്ങൾ തിരിച്ചറിഞ്ഞിരുന്നു. തല കുനിച്ച് കൈകൂപ്പി വന്ദിച്ചാണ് മിക്കവരും യാത്രികർക്ക് മംഗളം നേരുന്നത്. യാത്രയിലുടനീളം ജനങ്ങൾ ഇത്തരത്തിലായിരുന്നു ഞങ്ങളെ എതിരേറ്റത്. ഗാസിയാബാദ്, ഹാപൂർ, മുറാദാബാദ്, റാംപൂർ, ഹൽദ്വാനി വഴി കാത്തഗോഡം എത്തുക, ഇതായിരുന്നു 1 ഞങ്ങളുടെ യാത്രാ ഷെഡ്യൂൾ. ഗാസിയാബാദിലെ ഹോട്ടൽ വെസ്റ്റ് വ്യൂവിലായിരുന്നു പ്രാതൽ. വിപുലമായ ഒരു സ്വീകരണ ചടങ്ങാണ് അവിടെ ഏർപ്പാട് ചെയ്തിരുന്നത്. അത്യാധുനിക രീതിയിൽ പണിതീർത്ത ഈ ഹോട്ടലിൻ്റെ ഉടമ മിസ്റ്റർ മദൻലാൽ ചദ്ദ യാത്രികരെ ആശ്ലേഷിക്കുകയും കാലിൽ തൊട്ട് വന്ദിക്കുകയും ചെയ്ത ശേഷമാണ് ഹോട്ടലിൻ്റെ വിശാലമായ ഓഡിറ്റോറിയത്തിലേക്ക് ആനയിച്ചത്. ജനങ്ങൾ തിങ്ങി നിറഞ്ഞ ആ ചടങ്ങിന് അധ്യക്ഷം വഹിച്ചത് UP ഊർജവകുപ്പ് മന്ത്രിയായ മിസ്റ്റർ സതീഷ് ശർമ്മയാണ്. ഭജന, പ്രസംഗങ്ങൾ, ഉപഹാരങ്ങൾ സമർപ്പിക്കൽ, വിഭവസമൃദ്ധമായ പ്രാതൽ, ഇതിനൊക്കെ കൂടി 2 വേണ്ടിവന്നു. അഖിൽ ഭാരതീയ കൈലാസ മാനസരോവർ സമിതിയാണ് ഈ ചടങ്ങ് സംഘടിപ്പിച്ചത്. ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ഭക്ഷണവും അവർ ബസ്സിൽ കയറ്റിത്തന്നു. ബസ്സിനുള്ളിലെ തണുത്ത അന്തരീക്ഷത്തിൽ അലയടിച്ചിരുന്ന ശിവപാർവതി സ്തുതിഗീതങ്ങൾ ശ്രവിച്ച് ഉത്തർപ്രദേശിൻ്റെ അതിവിശാലമായ ഗ്രാമീണ ഭാഗങ്ങൾ സശ്രദ്ധം നിരീക്ഷിച്ച് ആസ്വദിച്ച് ഞങ്ങൾ മുൻപോട്ട് കുതിച്ചു. കൃഷിയിടങ്ങൾ സമൃദ്ധി നിറഞ്ഞതാണ്. ബജ്ര, കരിമ്പ്, പച്ചക്കറികൾ എന്നിവ ധാരാളമായി കൃഷി ചെയ്തിട്ടുണ്ട്. കൃഷിയിടത്തിലേക്ക് വെള്ളം പമ്പ് ചെയ്യുന്നതിനും ചെറിയ കനാലുകൾ കെട്ടി വെള്ളം ഒഴുക്കിക്കൊണ്ടുപോകുന്നതിനും വിപുലമായ സജ്ജീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. ആൺപെൺ ഭേദമില്ലാതെ വയലുകളിൽ കൃഷിപ്പണി ചെയ്തിരുന്ന ആ ഉത്സാഹശീലരായ ഗ്രാമീണരെ കണ്ടപ്പോൾ എൻ്റെ മനസ്സ് ആഹ്ലാദഭരിതമായി. കൃഷിയിടങ്ങളിലെ അതിരുകളിലും അതിനിടയിൽ കിടക്കുന്ന തരിശുഭൂമികളിലും മാവ് തഴച്ചു വളർന്നു നിൽക്കുന്നത് ഹൃദ്യമായ ഒരു കാഴ്ച തന്നെയാണ്. പല സ്ഥലങ്ങളിലും വയലുകളിൽ ഇഷ്ടിക നിർമ്മാണം വിപുലമായ രീതിയിൽ നടത്തി വരുന്നുണ്ട്. 1000 തൊഴിലാളികൾ ഇവിടങ്ങളിൽ ജോലിയെടുക്കുന്നതും കണ്ടു. സമൃദ്ധമായ കന്നുകാലി സമ്പത്താണ് ശ്രദ്ധേയമായ മറ്റൊരു കാഴ്ച. 1000 ഏക്കർ സ്ഥലത്ത് വിശാലമായ പുൽമേടുകളിൽ കാലിക്കൂട്ടങ്ങൾ മേഞ്ഞു നടക്കുന്നത് അതീവ ഹൃദ്യമായ ഒരു കാഴ്ച തന്നെയാണ്. 1 കഴിഞ്ഞപ്പോൾ ഞങ്ങൾ മുറാദാബാദിലെത്തി. വഴിയോരത്തുള്ള ഒരു വിശാലമായ ഹോട്ടലിൽ ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ ഹോട്ടൽ മാനേജർ പ്രത്യേക സ്ഥല സൗകര്യങ്ങൾ ഏർപ്പെടുത്തി തന്നു. ഭക്ഷണപ്പൊതി കൈവശമുണ്ടായിരുന്നതുകൊണ്ട് അത് കഴിക്കാനുള്ള പ്ലേറ്റ്, സ്പൂണ്, വെള്ളം, അച്ചാറുകൾ, സലാഡുകൾ എന്നിവയൊക്കെ അവർ സസന്തോഷം സൗജന്യമായി ലഭ്യമാക്കി തന്നു. ടോയ്ലറ്റ് സൗകര്യങ്ങളും ആവശ്യക്കാർക്ക് ഉപയോഗിക്കാൻ തുറന്നു തന്നു. ഭക്ഷണത്തിന് ശേഷം മാവിൻ തണലിൽ വിശ്രമിക്കുമ്പോഴാണ് കൈലാസ മാനസരോവർ യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുന്ന 1 ബസ് അവിടെ എത്തിച്ചേർന്നത്. ആ സമാഗമം കോരിത്തരിപ്പിക്കുന്നതായിരുന്നു. അവരെല്ലാവരും അത്യധികം ക്ഷീണിതരായിരുന്നു. പരിക്ക് പറ്റിയവരെയും തളർന്ന് ബസ്സിൽ കിടക്കുന്നവരെയും ഞങ്ങൾ കണ്ടു. 1.5 സമയം അവരോടൊപ്പം ചിലവഴിച്ച ശേഷം ഞങ്ങൾ പിരിഞ്ഞു. തിരക്കേറിയ പട്ടണ പ്രദേശങ്ങളും അത് കഴിഞ്ഞ് ഹൃദ്യമായ ഗ്രാമീണ അന്തരീക്ഷങ്ങളും മാറി മാറി വന്നുകൊണ്ടിരുന്നു. വൃത്തികേടുകളുടെ കൂമ്പാരമാണ് UPയിലെ പട്ടണങ്ങൾ.
ഇടുങ്ങിയ വഴികളും മാലിന്യങ്ങൾ നിറഞ്ഞ ഓടകളും ഉന്തുവണ്ടി, സൈക്കിൾ, സൈക്കിൾ റിക്ഷ, ഓട്ടോറിക്ഷ, മോട്ടോർ വാഹനങ്ങൾ എന്നിവ അരിച്ചരിച്ച് നീങ്ങുന്ന തിരക്കേറിയ വീഥികളും അതിൻ്റെയൊക്കെ ഇടയിൽ കൂടി നടന്നു നീങ്ങുന്ന ജനസഹസ്രങ്ങളും നമ്മളിൽ ഒരു തരം വിരക്തി ഉണ്ടാക്കുന്നു. യു പിയിലെ ഫർണിച്ചർ നിർമ്മാണത്തെപ്പറ്റി പരാമർശിക്കാതെ പോകുന്നത് ശരിയല്ലെന്ന് തോന്നുന്നു. കരകൗശല വൈദഗ്ധ്യം ഫർണിച്ചർ നിർമ്മാണത്തിൽ ഇത്രയ്ക്കധികം സമന്വയിപ്പിച്ച ഇവിടുത്തെ വിദഗ്ധ തൊഴിലാളികളെ പോലെയുള്ളവർ ഇന്ത്യയിൽ മറ്റൊരിടത്തും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. ചായ സമയത്ത് ഞങ്ങളുടെ വാഹനം ഒരിടത്ത് കുറച്ചു നേരം നിർത്തിയപ്പോൾ അവിടെ കണ്ട നിർമ്മാണ കേന്ദ്രങ്ങളിൽ ഞാനൊരു മിന്നൽ സന്ദർശനം നടത്തുകയുണ്ടായി. ഡൽഹി, കൽക്കത്ത, ബോംബെ തുടങ്ങിയ വൻ നഗരങ്ങളിൽ വ്യാപകമായിട്ടും മറ്റു സ്റ്റേറ്റുകളിൽ തരക്കേടില്ലാത്ത വിധത്തിലും ഇവിടെ നിന്നുള്ള സോഫാസെറ്റ്, അലമാരി, ഊൺമേശ, കസേര, ടീപോയ്, കട്ടിൽ എന്നിവ വിറ്റഴിക്കുന്നതായി മനസ്സിലാക്കാൻ സാധിച്ചു. മനോഹരമായ കൊത്തുപണികളാൽ അലങ്കൃതമായ, പോളിഷ് ചെയ്ത, കണ്ണാടി പോലെ മിന്നുന്ന, ആകർഷകമായ തുണിത്തരങ്ങൾ കൊണ്ട് കവറുകൾ തുന്നിച്ചേർത്ത ഈ വീട്ടുപകരണങ്ങൾ ഏതൊരു വീടിനും ഓഫീസിനും ഒരലങ്കാരം തന്നെയാണ്. നല്ല സാധനങ്ങൾ ഉണ്ടാക്കി എന്നതിലുപരി അതിന് ഉത്തമമായ മാർക്കറ്റിംഗ് സംവിധാനങ്ങൾ കണ്ടുപിടിച്ചു എന്നതാണ് ഇവരുടെ വിജയത്തിന് ഹേതു എന്നെനിക്ക് തോന്നി. ലക്ഷക്കണക്കിന് തൊഴിലാളികളാണ് ഈ വ്യവസായം കൊണ്ട് ജീവിച്ചു പോകുന്നത്. 285 കിലോമീറ്റർ യാത്ര ചെയ്ത് 5 മണിയോടെ ഞങ്ങൾ കാത്തഗോഡം എന്ന സ്ഥലത്ത് എത്തിച്ചേർന്നു. KMVN വക ഗസ്റ്റ് ഹൗസിൽ ഞങ്ങൾക്ക് താമസം ഏർപ്പാട് ചെയ്തിരുന്നു. കുമയോൺ മലനിരകളിലെ അടിവാര പ്രദേശമാണ് കാത്തഗോഡം. ഡൽഹിയിൽ നിന്നുള്ള റെയിൽവേ ഗതാഗതം ഇവിടെ അവസാനിക്കുന്നു. ഉത്തരാഞ്ചൽ സംസ്ഥാനത്തിൻ്റെ കുമയോൺ ഭാഗത്തുപെട്ട ഈ സ്ഥലത്ത് ഉദ്ധംസിംഗ് നഗർ, നൈനിതാൾ, അൽമോറ, ഭാഗേശ്വർ, ചമ്പാവത്, പിത്തോരഗഡ് എന്നിങ്ങനെ 6 ജില്ലകളാണുള്ളത്. സമുദ്രനിരപ്പിൽ നിന്നും 550 മീറ്റർ വരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലത്ത് വർഷം മുഴുവനും സുഖപ്രദമായ കാലാവസ്ഥയാണ്. ചൂടുവെള്ളത്തിൽ ഒരു കുളി കുളിച്ച് കുമയോൺ തേയിലത്തോട്ടങ്ങളിൽ നിന്നുള്ള മുന്തിയിനം തേയില കൊണ്ടുണ്ടാക്കിയ 1-ാം തരം ചായ ആസ്വദിച്ചു കുടിച്ചുകൊണ്ട് കുറച്ചധികം നേരം ബാൽക്കണിയിൽ സൂര്യാസ്തമയം നോക്കി നിന്നു. മനോഹരമായ സന്ധ്യ. ചായയ്ക്ക് ഹൃദ്യമായ ഒരു നറുമണം ഉണ്ടായിരുന്നു. ഇന്ത്യൻ വിപണിയിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്ന തേയിലകൾ കുമയോൺ ഭാഗത്തു നിന്നുള്ള ഇനത്തിന് വലിയ മതിപ്പാണെന്നാണ് ഗസ്റ്റ് ഹൗസ് മാനേജർ മിസ്റ്റർ എച്ച് ജി ഭട്ട് അവകാശപ്പെട്ടത്. സുഖകരമായ തണുപ്പനുഭവപ്പെട്ടിരുന്ന സന്ധ്യാസമയത്ത് ആ ചെറിയ പട്ടണം ഒന്ന് ചുറ്റിക്കറങ്ങി വരാം എന്ന് കരുതി ഞാനും മിസ്റ്റർ ഹരിഹറും കൂടി പുറത്തിറങ്ങി. റെയിൽവേ ടെർമിനൽ കേന്ദ്രീകരിച്ചാണ് പട്ടണത്തിൻ്റെ ഹൃദയഭാഗം സ്ഥിതി ചെയ്യുന്നത്. ഒരു വിധം തിരക്കുള്ള ഒരു ചെറിയ പട്ടണമാണ് കാത്തഗോഡം. കുമയോൺ ഭരിച്ചിരുന്ന ചന്ദ് രാജാക്കന്മാരാണ് ഈ പട്ടണം വളർത്തി വലുതാക്കിയതെന്ന് പറയുന്നു. ചമ്പാവത് ആസ്ഥാനമാക്കിയായിരുന്നു ഈ രാജവംശത്തിൻ്റെ ഭരണം. ബസുമതി അരി, ഗോതമ്പ്, കരിമ്പ്, സോയാബീൻ എന്നിവ വൻതോതിൽ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. പഴവർഗ്ഗങ്ങളുടെ ഒരു കലവറ തന്നെയാണ് ഈ പ്രദേശം. ആപ്പിൾ, സന്ത്ര, ഓറഞ്ച്, വാഴപ്പഴം, ചെറി, മുന്തിരി, നാസ്പാണ്ടി, അക്രൂട്ട് എന്നിവ ധാരാളമായി ഈ മേഖലയിൽ കൃഷി ചെയ്തുണ്ടാക്കുന്നു. ഉൽപ്പന്നങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് വ്യാപകമായി കയറ്റി അയക്കുന്നു. വ്യാവസായികമായ ഒരു വൻ മുന്നേറ്റം ഈ ഭാഗത്ത് കാണാൻ കഴിയുന്നില്ല. പൊതുവെ ഉത്തരാഞ്ചൽ സംസ്ഥാനത്തിൻ്റെ സ്ഥിതിയും ഇതുതന്നെയാണ്. HMTയുടെ ഒരു വാച്ച് നിർമ്മാണശാല, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ ഗ്യാസ് ഫില്ലിംഗ് യൂണിറ്റ്, ഹൈടെൻഷൻ വയറുകൾ ഉണ്ടാക്കുന്ന ചില കമ്പനികൾ, സോയാബീൻ പ്രോസസ്സിംഗ് യൂണിറ്റുകൾ എന്നിവയാണ് ഈ ഭാഗത്തെ പ്രധാനപ്പെട്ട വ്യവസായങ്ങൾ. കുമയോൺ യൂണിവേഴ്സിറ്റിയോട് അഫിലിയേറ്റ് ചെയ്ത കുമയോൺ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി എന്നൊരു ചെറിയ ഒരു കോളേജും ഇവിടെ കാണുകയുണ്ടായി. BCA, BBA എന്നീ കോഴ്സുകൾ ഇവിടെ പഠിപ്പിക്കുന്നുണ്ടെന്നും മനസ്സിലാക്കാൻ സാധിച്ചു. സന്ധ്യ മയങ്ങിയതോടെ ആ പ്രദേശം മുഴുവൻ മൂടൽ മഞ്ഞിൽ അമർന്നുപോയി. ഹോട്ടലിൽ തിരിച്ചെത്തി കുറച്ചു നേരം വിശ്രമിച്ചപ്പോഴേക്കും അത്താഴം തയ്യാറായി എന്ന അറിയിപ്പ് കിട്ടി. ഈ യാത്രയിലുടനീളം ഇന്ത്യൻ അതിർത്തി കഴിയുന്നതുവരെ ഭക്ഷണം തയ്യാറാക്കി തന്നിരുന്നത് KMVN ആണ്. ഗസ്റ്റ് ഹൗസുകളിലും ഉയർന്ന മലമ്പ്രദേശങ്ങളിലും ഉത്തരാഞ്ചൽ സർക്കാരിൻ്റെ ഈ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് വളരെ സ്വാദിഷ്ടമായ ഭക്ഷണ പദാർത്ഥങ്ങൾ ചൂടോടെ വളരെ സ്തുത്യർഹമായ രീതിയിൽ തയ്യാറാക്കി തന്നിരുന്നു എന്ന് പ്രത്യേകം ഓർമ്മിക്കട്ടെ.
ദുഷ്കരമായ ഈ യാത്രയിൽ ഓരോ യാത്രികൻ്റെയും ആരോഗ്യസ്ഥിതി തൃപ്തികരമായ വിധത്തിൽ നിലനിർത്തുന്നതിന് വേണ്ടത്ര കലോറി ഭക്ഷണം ഓരോ നേരവും തയ്യാറാക്കി തരുന്നതിൽ ഇവർ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. അതിരാവിലെ ബെഡ് ടീ, 8 മണിയോടെ പൂരി, കിഴങ്ങുകറി, കടലക്കറി എന്നിവയടങ്ങിയ പ്രാതൽ, ചപ്പാത്തി, ചോറ്, 2-3 തരം പച്ചക്കറികൾ, പപ്പടം, തൈര് എന്നിവയുടെ അടങ്ങിയ ഉച്ചഭക്ഷണം, 4 മണിയോടെ ചായ, ബിസ്ക്കറ്റ്, അത് കഴിഞ്ഞ് 7 മണിക്ക് സൂപ്പ്, 8 മണിക്ക് ചപ്പാത്തി, ചോറ്, ഇലക്കറികൾ, സലാഡ്, പഴവർഗ്ഗങ്ങൾ എന്നിവയടങ്ങിയ അത്താഴവുമായിരുന്നു ബസ് യാത്രക്കിടയിൽ 3 ദിവസവും കിട്ടിയിരുന്നത്. ഉയർന്ന മലമ്പ്രദേശങ്ങളിൽ കാൽനട യാത്ര ചെയ്യുമ്പോൾ രാവിലെ ബെട്ടി, ചപ്പാത്തി, പൂരി, കിഴങ്ങുകറി എന്നിവയുടെ ഉച്ചഭക്ഷണ പൊതിയും തന്നിരുന്നു. വൈകുന്നേരം ക്യാമ്പുകളിൽ തക്കാളി സൂപ്പ് അല്ലെങ്കിൽ പച്ചക്കറി സൂപ്പ്, ചോറ്, ചപ്പാത്തി, 2 തരം പച്ചക്കറി വിഭവങ്ങൾ, സലാഡ്, എന്തെങ്കിലും ഒരു മധുരപദാർത്ഥം എന്നിവയടങ്ങുന്ന അത്താഴവും ലഭിച്ചിരുന്നു. ഒരു മാറ്റത്തിന് വേണ്ടി ചിലപ്പോഴൊക്കെ നെയ്ച്ചോർ, കേസരി, പരിപ്പുകറി, ഇലക്കറികൾ എന്നിവയും ലഭിച്ചിരുന്നു. ഇന്ത്യൻ ഭാഗത്ത് ഉടനീളം ഭക്ഷണ സൗകര്യങ്ങൾ മികച്ചതായിരുന്നു എന്ന് പറയാതെ വയ്യ. അലക്കി തേച്ച ബെഡ്ഷീറ്റ്, തലയണ ഉറകൾ, വൃത്തിയുള്ള കമ്പിളി പുതപ്പുകൾ, ചാറിചാറി പെയ്യുന്ന മഴയും തണുത്ത അന്തരീക്ഷവും, ഇതൊക്കെ കൂടിയായപ്പോൾ നല്ല സുഖനിദ്രയാണ് അനുഭവപ്പെട്ടത്. ഇവിടെ ഈ അധ്യായം അവസാനിക്കുകയാണ്. അടുത്ത അധ്യായം അടുത്ത ദിവസം വരുന്നതായിരിക്കും. താങ്ക് യു ഓൾ.